സത്യസന്ധത എന്നത് കേവലമൊരു വാക്കുമാത്രമല്ല, അതൊരു ജീവിത മൂല്യമാണ്. സത്യസന്ധതയുടെ കിലോമീറ്ററുകൾ അകലെ നിൽക്കാനുള്ള ശേഷി പോലുമില്ലാത്ത പച്ചക്കള്ളം കൊണ്ട് നിർമ്മിക്കപ്പെട്ട ചില മനുഷ്യരുണ്ട്. അത്തരക്കാരുടെ അസത്യഭാഷണങ്ങളിൽ അഭിരമിക്കുകയാണ് കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമങ്ങൾ. പറഞ്ഞു വരുന്നത് സ്വർണ്ണക്കള്ളക്കടത്തുകാരിയെക്കുറിച്ചാണ്. 21 തവണ സ്വർണ്ണക്കള്ളക്കടത്തിന് നേതൃത്വം കൊടുക്കുകയും 21 തവണ പിടിക്കപ്പെട്ട് ജയിലിലടയ്ക്കപ്പെടുകയും ചെയ്തതാണ് ഈ കുറ്റവാളിയുടെ സമീപകാല ചരിത്രം. അങ്ങനെ പിടിക്കപ്പെട്ട് തുറങ്കിലടയ്ക്കപ്പെട്ട പ്രതി പിന്നീട് ഏറെ നാൾക്കു ശേഷം ജാമ്യത്തിലിറങ്ങി പുറത്തു വന്ന് തുടർച്ചയായി ഈ അസത്യഭാഷണം ഒരു കലയായി സ്വീകരിക്കുകയുണ്ടായി. അന്നെല്ലാം അത് തലയിലേറ്റി നടക്കാൻ കുറെ ആളുകളുമുണ്ടായി. പക്ഷേ പിന്നെ ആരും തിരിഞ്ഞു നോക്കാതെയായി. ഒടുവിൽ നരബലിക്ക് ശേഷം ഇപ്പോൾ വീണ്ടും പ്രതി പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇത്തവണയും RSSന്റെ തിരക്കഥയ്ക്കനുസരിച്ച് ഒരു അഭിനേത്രിയുടെ മികവ് പോലും പ്രകടിപ്പിക്കാനാവാത്ത വിധം ദുർബലമായ സംഭാഷണവുമായാണ് കടന്നു വന്നിട്ടുള്ളത്. എന്നിട്ടും അവരെ തലയിലേറ്റാനാണ് ഒരു വിഭാഗം മാധ്യമങ്ങൾ തയ്യാറായത്. മാധ്യമപ്രവർത്തനത്തെ എത്രമാത്രമാണ് ഇക്കൂട്ടർ നാണം കെടുത്തുന്നത് എന്ന് സ്വയം തിരിച്ചറിയുന്നില്ല. ഇന്നത്തെ മാധ്യമ വിദ്യാർത്ഥികൾ ഒരുപക്ഷെ ഇതൊക്കെ കണ്ട് നിരാശപ്പെടുന്നുണ്ടാവും. ഈ നുണ തലയിലേറ്റിക്കൊണ്ട് നടക്കുന്നവർക്ക് ഇപ്പോൾ ഇത്തിരി ഇച്ഛാഭംഗം സംഭവിച്ചിരിക്കുന്നു. അവർ നിരാശരാണ്. ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിൻ്റെ ഗുഡ് മോർണിംഗ് കേരളം പരിപാടിയിൽ അവതാരകൻ പരിഭവിക്കുന്നത്, നിരാശപ്പെടുന്നത്, സങ്കടപ്പെടുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും നമ്മളിതൊക്കെ കേൾപ്പിച്ചിട്ടും കോൺഗ്രസ്സുകാർ പോലും ഇതൊന്നും ഏറ്റെടുക്കുന്നില്ലല്ലോ എന്നോർത്താണ്. അതെ, തട്ടിപ്പുകാരിയുടെ ഇപ്പോഴത്തെ അസത്യഭാഷണങ്ങളെ കോൺഗ്രസ് പോലും മുഖവിലക്കെടുക്കുന്നില്ല. അതിൻ്റെ അർത്ഥം കോൺഗ്രസ്സിന് പോലും മുഖവിലക്കെടുക്കാൻ കഴിയാത്ത വിധം തകർന്നടിഞ്ഞു കഴിഞ്ഞ നുണക്കോട്ടകളുമായാണ് വീണ്ടും പ്രതി കടന്നു വരുന്നത്. ആ പ്രതിയെ തലയിലേറ്റി ഒരു പ്രത്യേക അന്തരീക്ഷം സൃഷ്ടിക്കാം എന്ന മനക്കോട്ടയിലാണ് കേരളത്തിലെ മാധ്യമങ്ങൾ. ഇതാരും ഏറ്റെടുക്കുന്നില്ലല്ലോ എന്ന് വിലപിക്കുകയാണ്. പച്ച കള്ളം പറയുന്ന പ്രതിക്കും പക്ഷേ ചില നിബന്ധനകളുണ്ടത്രേ. ഇന്റർവ്യൂവിന് വന്നിരിക്കുമ്പോൾ തിരികെ ചോദ്യമൊന്നും ചോദിക്കരുത്. ഇഷ്ടപ്പെടാത്ത ചോദ്യങ്ങൾ, പറയുന്ന അസത്യങ്ങൾ, പച്ച കള്ളങ്ങൾ വെള്ളം തൊടാതെ വിഴുങ്ങിക്കൊള്ളണം. അത് സമ്മതിച്ചാണ്. തിരിച്ചൊരു ചോദ്യവും ചോദിക്കില്ല എന്ന് ഉറപ്പുകൊടുത്താണ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ, മാധ്യമപ്രവർത്തകർ പ്രതിയുമായുള്ള അഭിമുഖം എടുക്കുന്നത്. മാധ്യമപ്രവർത്തനത്തെ ഇവർ മറ്റെന്തോ ആക്കി മാറ്റി തീർത്തിരിക്കുന്നു. വരാനിരിക്കുന്ന നൂറ്റാണ്ടിൽ പോലും മാധ്യമപ്രവർത്തനത്തിൻ്റെ ഏഴയലത്ത് വരാനുള്ള യോഗ്യതയോ കരുത്തോ ഇല്ലാത്തവരാണ് എന്ന് ഈ മാധ്യമപ്രവർത്തകർ തെളിയിക്കുകയും ചെയ്യുന്നു. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതിയായ തട്ടിപ്പുകാരിയുടെ പച്ചക്കള്ളം സംപ്രേഷണം ചെയ്യാനും അച്ചടിക്കാനും നിയോഗിക്കപ്പെട്ടവരായി മാറിയ കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമങ്ങളെയും മാധ്യമപ്രവർത്തകരെയും ഓർത്ത് നമുക്ക് ദുഃഖിക്കാം.